നമസ്കാരം. ഉത്തരദേശം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ മൃദുല മധുർ. ആദ്യം പ്രധാന വാർത്തകൾ. കാസർകോട് നിന്ന് സ്വർണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി 1.5 കോടി തട്ടിയെടുത്ത സംഭവത്തിൽ ഒരു കാർ കൂടി കസ്റ്റഡിയിൽ. കോട്ടിക്കുളത്ത് മത്സ്യവ്യാപാരിയെ കുത്തിക്കേസിൽ 2 പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. കാസർകോട് നഗരത്തിൽ കടയിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. കാഞ്ഞങ്ങാട്ട് ബൈക്കിലെത്തി വീട്ടമ്മയുടെ സ്വർണ്ണമാല കവർന്ന കേസിലെ പ്രതി അറസ്റ്റിൽ. ഉപ്പളയിൽ വീട്ടിനകത്ത് കയറിയ മോഷ്ടാക്കൾ വീട്ടമ്മയെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്, ഗോൾഡ്, ഡയമണ്ട്, ബേസ്റ്റോൺ, സിൽവർ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മകരാൽപുത്തൂരിൽ നിന്ന് സ്വർണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി 1.5 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലെ തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘം ഒരു കാർ കൂടി കണ്ടെത്തി. സ്വർണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയ സംഘം സഞ്ചരിച്ച കാറാണ് പോലീസ് കണ്ടെത്തിയത്. സ്വർണ വ്യാപാരിയായ മഹാരാഷ്ട്ര സ്വദേശി രാഹുൽ മഹാദേവ് ജാവിറിനെ മൊഗ്രൽപുത്തൂരിൽ കാർ തടഞ്ഞ് തട്ടിക്കൊണ്ടുപോയ കേസിൽ റിമാൻഡിലായ പ്രതികളിൽ ഒരാളായ കണ്ണൂർ പുതിയ തെരുവിലെ മുബാറക്കിനെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ തെളിവെടുപ്പിനിടെയാണ് കാർ പിടികൂടിയത്. മുബാറക്കിനെ തെളിവെടുപ്പിനായി കാസർഗോഡ് DVSP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചൊവ്വാഴ്ചയാണ് കണ്ണൂരിലേക്ക് കൊണ്ടുപോയത്. കവർച്ചയ്ക്കുപയോഗിച്ച കാർ കണ്ണൂർ അത്താഴക്കുന്നിലെ വീട്ടുപറമ്പിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട 7 വാഹനങ്ങളും പോലീസ് പിടികൂടിയിരിക്കുന്നു. മുബാറക് സുഹൃത്തിന് സൂക്ഷിക്കാൻ നൽകിയ 70,000 രൂപയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കേസിൽ ഇതുവരെയായി 30,70,000 രൂപയും 9 പവൻ സ്വർണവുമാണ് തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെടുത്തത്. മറ്റൊരു പ്രതി കുമ്പള ശാന്തിപ്പളത്തെ സഹീറുമായി കുമ്പളയിൽ തെളിവെടുപ്പ് നടത്തി. കോട്ടക്കുളത്ത് മത്സ്യവ്യാപാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ 2 പ്രതികൾക്കെതിരെ ബേക്കൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. മത്സ്യവ്യാപാരിയും ബോട്ട് ഉടമയുമായ പാലക്കുന്ന് സ്വദേശി ഹനീഫിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ക്വട്ടേഷൻ സംഘത്തിൽപ്പെട്ട 2 പേരെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. ഭീമനടി കാലിക്കടവ് ഒറ്റത്തൈ വീട്ടിൽ OT സമീർ, കാസർകോട് ആലമ്പാടി എറമാളം അംഗൻവാടിക്ക് സമീപത്തെ അബൂബക്കർ സിദ്ദിഖ് എന്നിവരാണ് തിരിച്ചറിഞ്ഞ പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. ഇവരെ കണ്ടെത്തുന്നതിന് ബേക്കൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അക്രമി സംഘം സഞ്ചരിച്ച വ്യാജ നമ്പർ പ്ലേറ്റുള്ള സ്വിഫ്റ്റ് കാർ കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ല് മുണ്ടേരിയിൽ വീട്ടുമുറ്റത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചക്കരക്കല്ല് പോലീസ് കണ്ടെത്തുകയും വിവരം ബേക്കൽ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഈ കാറിൽ വാൾ, കൊടുവാൾ, നാടൻ ബോംബുകൾ, മദ്യക്കുപ്പികൾ എന്നിവയുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് ബേക്കൽ SI രാജീവനും സംഘവും ചക്കരക്കല്ലിലെത്തി കാറും മാരകായുധങ്ങളും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. കാസർഗോഡ് നഗരത്തിലെ കടയിൽ നിന്ന് ഇരുമ്പും വിലപിടിപ്പുള്ള ചെമ്പ് പാത്രങ്ങളും മോഷ്ടിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് നഗരത്തിലെ മൈ കിച്ചൺ എന്ന കടയിൽ നിന്ന് ഇരുമ്പും പഴയ ചെമ്പുപാത്രങ്ങളുമടക്കം 6,000 രൂപയുടെ മുദ്രകൾ മോഷ്ടിച്ച കേസിൽ പ്രതിയായ ഫോർട്ട് റോഡിലെ ഫർഹാനെയാണ് കാസർഗോഡ് ടൗൺ SI അശോകന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. January 16-17 ഇടയിലുള്ള സമയത്താണ് കടയിൽ മോഷണം നടന്നത്. കടയുടമ MG റോഡിലെ നൌഷാദിന്റെ പരാതി പ്രകാരമാണ് മോഷണം സംബന്ധിച്ച് പോലീസ് കേസെടുത്തത്. കാഞ്ഞങ്ങാടിനടുത്ത പടന്നക്കാട്ട് ബൈക്കിലെത്തി വീട്ടമ്മയുടെ സ്വർണ്ണമാല കവർന്ന കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ബൈക്കിലെത്തി വീട്ടമ്മയുടെ സ്വർണ്ണമാല തട്ടിയെടുത്ത കേസിൽ പ്രതിയായ കാഞ്ഞങ്ങാട് മടിയനിലെ നസറുദ്ദീനെയാണ് ഹോസ്റ്റർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തത്. പടന്നക്കാട് ശ്രീനാരായണ ട്രെയിനിംഗ് സ്കൂളിന് സമീപത്തെ ബാലകൃഷ്ണന്റെ ഭാര്യ രോഹിണിയുടെ 2.5 പവന്റെ സ്വർണ്ണമാല കവർന്ന കേസിലെ പ്രതിയാണ് നസറുദ്ദീൻ. രോഹിണി റോഡരികിലൂടെ നടന്നു പോകുമ്പോൾ ബൈക്കിലെത്തിയ നസറുദ്ദീൻ മാല പൊട്ടിച്ചെടുത്ത ശേഷം കടന്നു കളയുകയായിരുന്നു. ഉപ്പള മുളിഞ്ചയിലെ വീട്ടിനകത്ത് കയറിയ മോഷ്ടാക്കൾ വീട്ടമ്മയെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. വീട്ടിനകത്ത് കയറിയ മോഷ്ടാക്കൾ വീട്ടമ്മയെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. ഉപ്പള മുളിഞ്ചയിലാണ് സംഭവം. മുളിഞ്ചയിലെ അബ്ദുൽ ഹമീദിന്റെ വീട്ടിലാണ് ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ 2 അംഗ സംഘം കവർച്ചയ്ക്കെത്തിയത്. വീടിന്റെ തുറന്നിട്ട മുൻവശത്തെ വാതിലിൽ കൂടിയാണ് സംഘം അകത്ത് കയറിയത്. അലമാര തുറക്കുന്ന ശബ്ദം കേട്ട് മറ്റൊരു മുറിയിൽ ഉണ്ടായിരുന്ന വീട്ടമ്മ ചെന്ന് നോക്കിയപ്പോഴാണ് സംഘം രക്ഷപ്പെട്ടത്. മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഇതോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഉത്തരദേശം.com സന്ദർശിക്കുക. നന്ദി.